മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം അഴിമതി കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ എല്ലാവരും അന്വേഷിക്കുന്നത് പാർത്ഥസാരഥിയെക്കുറിച്ചാണ്. ആരാണ് ഈ പാർത്ഥസാരഥി? ചിദംബരം അറസ്റ്റിലായതോടെ ഗൂഗിളിൽ ഇപ്പോൾ പലരും തിരയുന്നത് ഈ പാർത്ഥസാരഥി ആരാണെന്നാണ്. CBIയിലെ പുപ്പുലി എന്ന വിശേഷണമാണ് പാർത്ഥസാരഥിക്കുള്ളത്. പല പ്രാവശ്യം പളനിയപ്പൻ ചിദംബരത്തെ പൊക്കാൻ CBI നോക്കിയിട്ട് നടന്നില്ല. ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നാണ് ചൊല്ല്. അവസാനം ആ ചരിത്ര ദൗത്യം ഏറ്റെടുത്തത് ചിദംബരത്തിൻ്റെ നാട്ടുകാരൻ തന്നെയായ ഈ CBI ഓഫീസറാണ്. പളനിയപ്പൻ എന്ന പെരിയ അഴിമതിക്കാരനെ പൂട്ടിയ പെരിയ ഓഫീസറായി മാറിയിരിക്കുകയാണ് തമിഴ്നാട്ടുകാരനായ പാർത്ഥസാരഥി. വലിയ രാഷ്ട്രീയ കോളികളൊക്കെ ഉണ്ടാക്കുമെന്നറിഞ്ഞിട്ടും ഇത്തരമൊരു നീക്കത്തിന് CBI തയ്യാറായത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പതിവ് പല്ലവി പ്രതിപക്ഷം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചർച്ചയാകുന്നത് പാർത്ഥസാരഥി എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ ധൈര്യമാണ്. രാഷ്ട്രീയ വൃത്തങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് ആരാണ് പാർത്ഥസാരഥി എന്നാണ്. പളനിയപ്പൻ ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാനായി വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത ധീരനായ ഉദ്യോഗസ്ഥനാണ് പാർത്ഥസാരഥി. അദ്ദേഹവും മറ്റൊരു ഉദ്യോഗസ്ഥനും മതിൽ ചാടിക്കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പി ചിദംബരത്തിൻ്റെ ദില്ലി ജോർബാഗിലുള്ള വസതിക്ക് മുന്നിൽ പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു. ഗേറ്റുകൾ പൂട്ടിയിരുന്നത് കൊണ്ട് പാർത്ഥസാരഥി ഉൾപ്പെടെയുള്ള CBI സംഘത്തിന് വീട്ടിൽ കടക്കാനായില്ല. മതിൽ ചാടുകയായിരുന്നു ഇവർക്ക് മുമ്പിലുള്ള ഏക വഴി. ഉദ്യോഗസ്ഥരെ മുന്നിൽ നയിച്ചത് പാർത്ഥസാരഥിയായിരുന്നു. നല്ല ഉയരമുള്ള മതിലായിരുന്നു. പുറമേ കോൺഗ്രസുകാരുടെ പ്രതിഷേധവും എന്തെങ്കിലും നടപടി ഉണ്ടായാൽ വെടിവെപ്പ് വേണ്ടിവരും, അത് സർക്കാരിനും CBIക്കും നാണക്കേടാകും. അങ്ങനെ വല്ലാത്തൊരു ക്ലൈമാക്സിലാണ് പാർത്ഥസാരഥി ലക്ഷ്യം കണ്ടത്. പാർത്ഥസാരഥി ഞൊടിയുടയ്ക്കുള്ളിൽ മതിലിന് മുകളിലേക്ക് ചാടിക്കയറി. എല്ലാ ക്യാമറകളിലും വീഡിയോകളിലും ആ ചിത്രം സ്ഥാനം പിടിച്ചു. ആ വീട്ടിൽ 24 മണിക്കൂറിനുള്ളിൽ മൂന്നാം തവണയാണ് പാർത്ഥസാരഥി പി ചിദംബരത്തെ തേടിയെത്തിയത്. പിന്മാറാൻ ഉദ്ദേശമില്ലെന്ന് വ്യക്തമാക്കിയാണ് പാർത്ഥസാരഥി മതിൽ ചാടിയത്. ഇവർ യാതൊരു പഴുതും നൽകാതെ വീട്ടിൽ പ്രവേശിക്കുകയും ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് CBI ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ചിദംബരത്തെ പൂട്ടാനുള്ള നീക്കങ്ങൾ 2 വർഷം മുമ്പ് തന്നെ പാർത്ഥസാരഥി ആരംഭിച്ചിരുന്നു എന്നാണ് CBI വൃത്തങ്ങൾ പറയുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ പി ചിദംബരത്തെ ഇത്ര വേഗം അറസ്റ്റ് ചെയ്യുമെന്ന് ആരും വിചാരിച്ചതല്ല. കോടതി ഹർജി തള്ളിയതോടെ ചിദംബരം തന്ത്രപരമായി മുങ്ങിയായിരുന്നു. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് CBI ഉദ്യോഗസ്ഥനായ രാമസ്വാമി പാർത്ഥസാരഥി ചിദംബരത്തെ പൂട്ടുകയായിരുന്നു. CBIയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് പാർത്ഥസാരഥി. പി ചിദംബരത്തിനെതിരെയുള്ള കേസുകളെക്കുറിച്ച് പാർത്ഥസാരഥി നേരത്തെ തന്നെ നന്നായി പഠിച്ചിരുന്നു. 2018 ഏപ്രിലിൽ കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തതോടെ തന്നെ ചിദംബരത്തിന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. നിർണായക വിവരങ്ങൾ കാർത്തിയിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് ചിദംബരത്തിന് നേരെ പാർത്ഥസാരഥി നീക്കങ്ങൾ തുടങ്ങിയത്. വളരെ ശാന്തനായ നിശ്ചയദാർഢ്യമുള്ള ഉദ്യോഗസ്ഥനാണ് പാർത്ഥസാരഥി എന്ന് CBI ഉദ്യോഗസ്ഥർ പറയുന്നു. INX കേസിന് അവസാനമുണ്ടാക്കിയതും പാർത്ഥസാരഥിയുടെ മിടുക്കാണ്. കഴിഞ്ഞ 1 ദശാബ്ദത്തിലേറെയായി INX മീഡിയ കേസിന്റെ അന്വേഷണം നടത്തുന്ന പാർത്ഥസാരഥിയാണ്. ചിദംബരത്തിന്റെ മകൻ കാർത്തിയെ അറസ്റ്റ് ചെയ്തതും പാർത്ഥസാരഥി തന്നെയാണ്. CBIയുടെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന പാർത്ഥസാരഥിക്ക് 2014 സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു. തികച്ചും ശാന്തനും സൗമ്യനും അതേസമയം കർക്കശക്കാരനുമാണ് പാർത്ഥസാരഥി എന്ന് CBIയിലെ സഹപ്രവർത്തകർ പറയുന്നു. INX മീഡിയ കേസിൽ CBIക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരാകുന്നത്. ചിദംബരത്തിന് വേണ്ടി കോൺഗ്രസിന്റെ അഭിഭാഷക നിര തന്നെ കോടതിയിലെത്തി. കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി എന്നിവരടങ്ങുന്ന അഭിഭാഷക നിരയാണ് ഹാജരായിരിക്കുന്നത്. ചിദംബരം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞു. ഹൈക്കോടതി നൽകിയ ജാമ്യത്തെ ചിദംബരം പരമാവധി മുതലെടുത്തിട്ടുണ്ട്. INX മീഡിയ കുംഭകോണത്തിൽ ചിദംബരം മറ്റുള്ളവരുമായി ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ട്. ചോദ്യങ്ങളോട് ചിദംബരം മൗനം പാലിക്കുകയാണ്. മൗനം പാലിക്കാൻ ചിദംബരത്തിന് അവകാശമുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യലിലെ നിസ്സഹകരണം അംഗീകരിക്കാനാവില്ലെന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞു. ഇന്ദ്രാണി മുഖർജിയാണ് പി ചിദംബരത്തിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചിദംബരത്തിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും CBI ചൂണ്ടിക്കാട്ടി. ചിദംബരത്തിനെതിരായ കേസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റു പ്രതികളുമായി ചേർത്ത് ചിദംബരത്തെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് CBI കോടതിയിൽ നിലപാട് ആവർത്തിച്ചത്. ഇതോടെ ചിദംബരം പെട്ടുപോവുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.